നമസ്കാരം, പോർട്ടുഗീസ് ന്യൂസിലേക്ക് സ്വാഗതം. വലിയ സംഘർഷ സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ കടക്കുമ്പോൾ ഹിസ്ബുള്ള ഇസ്രയേൽ സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറുമ്പോൾ ഇതാ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ. ലെബനന്റെ നേർക്ക് നിർദാക്ഷിണ്യം ഇസ്രയേൽ നടത്തുമ്പോൾ ഇതാ അവർക്ക് നിരുപാധിക പിന്തുണയുമായി ചൈന രംഗത്ത്. ലെബനാന്റെ പരമാധികാരവും സുരക്ഷയും ദേശീയ അന്തസ്സും സംരക്ഷിക്കാൻ തങ്ങളുടെ ഉറച്ച പിന്തുണയുണ്ടാകുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയാണ് പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂയോർക്കിൽ ലെബനാൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബു ഹബീബുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ വാങ് രാജ്യത്തിന്റെ പിന്തുണ ഉറപ്പു നൽകിയത്. സ്ഥിതിഗതികൾ എങ്ങനെയൊക്കെ മാറിമറിഞ്ഞാലും ചൈന നീതിയുടെ പക്ഷത്തും ലെബനാൻ ഉൾപ്പെടെയുള്ള അറബ് സഹോദരങ്ങൾക്കൊപ്പവും ഉണ്ടാകുമെന്ന് മന്ത്രി വ്യക്തമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ലെബനാനിൽ അടുത്തിടെ ആശയവിനിമയ സംവിധാനങ്ങൾ പൊട്ടിത്തെറിച്ചതുൾപ്പെടെ പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങൾ തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സിവിലിയന്മാർക്കെതിരായ ആക്രമണങ്ങളെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ചൈനയെന്നും വാങ് യി പറഞ്ഞു. അറബ് രാജ്യങ്ങളുമായും അന്താരാഷ്ട്ര സമൂഹമായും ഒന്നിച്ചു പ്രവർത്തിക്കും. ഹിംസയെ ഹിംസ കൊണ്ട് നേരിട്ടാൽ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകില്ല. അത് കൂടുതൽ മാനസിക ദുരന്തത്തിന് ഇടയാക്കുക മാത്രമാണ് ചെയ്യുക. അത്തരത്തിൽ അന്താരാഷ്ട്ര സമൂഹം വ്യക്തമായ നിലപാടെടുക്കണം. മേഖലയിലെ രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുകയും വേണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ന്യൂയോർക്കിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും ലെബനാൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള അബു ഹബീബും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ചൈന തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചത്. ശാശ്വതമായ വെടിനിർത്തലാണ് ഇക്കാര്യത്തിൽ ചൈനയുടെ നിലപാട്. ദുരാഷ്ട്ര പരിഹാരം നടപ്പാക്കുന്നതിനായി ഇസ്രയേൽ സൈന്യം പൂർണമായും പിന്മാറണമെന്നും വാങ് യി ആവശ്യപ്പെട്ടു. യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമിതികളിലും മറ്റു വേദികളിലും ലെബനാന് വേണ്ടി സംസാരിക്കുന്നതിന് ചൈനക്ക് രാജ്യത്തിന്റെ നന്ദി അറിയിക്കുകയാണെന്ന് ലെബനാൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള അബു ഹബീബ് പറഞ്ഞു. ലെബനാനെ പോലുള്ള ചെറിയ രാജ്യങ്ങൾക്ക് യു എൻ ചട്ടങ്ങൾ പ്രകാരമുള്ള പരമാധികാരവും സ്വാതന്ത്ര്യവും പരമപ്രധാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുദ്ധത്തിനുള്ള കരുനീക്കങ്ങൾ ഇസ്രയേൽ ശക്തമാക്കുമ്പോഴാണ് ഉറച്ച പിന്തുണ നൽകി ചൈന രംഗത്ത് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷത്തിൽ ലോകരാജ്യങ്ങൾ ഇരുചേരികളിലായി പക്ഷം പിടിക്കുമെന്നും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ ഈ സംഘർഷം എത്തിച്ചേർന്നേക്കാമെന്നുമുള്ള അന്താരാഷ്ട്ര വിദഗ്ധരുടെ നിരീക്ഷണങ്ങൾ ശരിവയ്ക്കുന്ന സംഭവ വികാസങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്.